ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വേജ്. അപ്പോൾ 6 മാസത്തിന് ശേഷം ഞാൻ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വേറെ 2 ദിവസമേ തിരുവനന്തപുരത്ത് ഈ വീട്ടിലുള്ളൂ. ആ 2 ദിവസം കൊണ്ട് 2-3 എപ്പിസോഡ് പ്രാവ് റിലേറ്റഡ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇവർ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്, വെള്ളപ്രാവാണ് എൻ്റെ വീട്ടിലുള്ള ഫുള്ള്, എല്ലാം നാടൻ പ്രാവാണോ എന്തിനമാണോ ഉള്ളതെന്നാണ് കുറേ പേരുടെ ചോദ്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ കയ്യിൽ ഏതൊക്കെ ഇനം പ്രാവുകളാണ് ഉള്ളതെന്ന് കാണിക്കുന്നതാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൽ വരമരുന്ന് എങ്ങനെ കൊടുക്കാമെന്ന് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന മെയിൻലി 3-4 ടൈപ്പ് പ്രാവുകളാണ്. അപ്പോൾ അതിൽ ആദ്യമായിട്ടുള്ളത് നാടൻ പ്രാവാണ് കേട്ടോ. നാടൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ബേസിക് നാടനിൽ തന്നെ തുടങ്ങാം. ഇതൊരു നാടൻ പ്രാവാണ്, വാലിൽ ചെറിയ കറുപ്പുണ്ട്. ഇങ്ങനത്തെ 3 പ്രാവ് ഇവിടെ ഉണ്ട് കേട്ടോ. മൊത്തം ഒരു 10-14 പ്രാവുള്ളതിൽ 3 എണ്ണം നാടൻ പ്രാവാണ്. അപ്പോൾ അതിലൊന്നാണ് ഇത്. ഇതിൻ്റെ സൈസ് നോക്കിക്കോളുക. സാധാരണ വീഡിയോകളിലൊക്കെ തുറന്ന് വിടുന്നതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത വീഡിയോ ഇപ്പം തന്നെ ഷൂട്ട് ചെയ്യാണ്, അടുത്ത എപ്പിസോഡ് ആക്കുന്നതേ ഉള്ളൂ. ഡീവാമിങ് ചെയ്യുന്നതാണ് ആ ടോപ്പിക്ക്. അപ്പോൾ അതിനുവേണ്ടി പ്രാവുകളെ തുറന്ന് വിടാതെ അടച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നാടൻ പ്രാവ്. ഏരിയ അനുസരിച്ച് വില മാറും കേട്ടോ. ഇവിടുത്തെ വില പറഞ്ഞിട്ട് ഇനി കോഴിക്കോടുള്ളവരും കാസർഗോഡുള്ളവരും അവിടെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ അക്കുറത്തി കൊണ്ടുകൊടുത്താൽ കുഞ്ഞിനൊക്കെ 125 രൂപയൊക്കെയാണ് തരുന്നത് നാടൻ പ്രാവ്. അതേസമയം കോഴിക്കോടൊക്കെ ചിലപ്പോൾ 500-600 രൂപയൊക്കെ ജോഡിക്ക് ഉണ്ടാവും. അത് ക്വാളിറ്റിയും കാണാൻ ഭംഗിയും കുഞ്ഞിനും വലുതിനും ഒക്കെ വ്യത്യാസങ്ങൾ കാണും. ഒരു 400 രൂപ മുതൽ 600 രൂപ വരെ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 300 രൂപയ്ക്കും കിട്ടും. സ്ഥലമൊക്കെ അനുസരിച്ചിരിക്കും. ഞാൻ പ്രാവിൻ്റെ വിലയെ പറ്റി തന്നെ ഒരു വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു 3 എണ്ണം ഉണ്ട്. 1 എണ്ണം പ്യുവർ വൈറ്റ്, 2 എണ്ണം ടെയിലിൽ ചെറിയ കറുപ്പുള്ള നാടൻ പ്രാവ്. ഇപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ വൈറ്റ്. ഇതാണ് ഓസ്ട്രേലിയൻ വൈറ്റ്. ഇതിൻ്റെ പ്രത്യേകത പ്യുവർ വൈറ്റ് ആണ്. തലയിൽ ക്യാപ്പുണ്ട്, അതുപോലെ കാലിൽ നല്ല ബൂട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഓസ്ട്രേലിയൻ വൈറ്റ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സീൻസ് തുറന്നു വിട്ടിട്ടുള്ളത് പിന്നീട് ഇടയ്ക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഓസ്ട്രേലിയൻ വൈറ്റ് ആണ്. ഇങ്ങനത്തെ ഒരു 4 പ്രാവുണ്ട്. പ്യുവർ വൈറ്റ് ആയിരിക്കണം, ബൂട്ട് കൊണ്ട് കേപ്പും ഉണ്ട്. അപ്പോൾ ഇതൊരു ആവറേജ് ക്വാളിറ്റിയാണ്. ഞാൻ ഭയങ്കര ക്വാളിറ്റി എന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ ക്വാളിറ്റി ഇതിൻ്റെ നോക്കുന്നത് ചിലപ്പോൾ ചിലതിന് ഈ കയ്യിൽ അത്രയും സൈസുള്ള ബൂട്ടുള്ളതുണ്ട്, അതാണ് നല്ല ഹെവി ബൂട്ടുള്ളത്. അതുപോലെ കേപ്പ് വന്നിട്ട് ഇതൊരു ആവറേജ് കേപ്പ്, ആവറേജ് ഒന്നും ഇല്ല, ചെറിയൊരു കേപ്പേ ഉള്ളൂ. ഇനി പൂ പോലെ തല ഫുള്ളിങ്ങനെ കേപ്പിരിക്കും. ട്രംപറ്റർ മിക്സ്ഡ് ആയിട്ടുള്ള പ്രാവൊക്കെ ആണെങ്കിൽ നല്ല കേപ്പ് കാണും, നല്ല ബൂട്ട് കാണും, ഇതിൻ്റെ ഇരട്ടി സൈസും കാണും. അങ്ങനത്തെ ക്വാളിറ്റിയും ഉണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയൻ വൈറ്റിന് 3 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണോ ഇതാണോ, അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ പ്രാവിൻ്റെ വില ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അതിപ്പോൾ ഒരേ ഇനം ആയാൽ പോലും ഇത് ഞാൻ ചിലപ്പോൾ 800 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ ഒരു ജോഡി കുഞ്ഞ് കൊടുക്കാൻ പറ്റും, അതിനുള്ള ക്വാളിറ്റിയേ ഉള്ളൂ. അതേസമയം മറ്റേ ക്വാളിറ്റിയിലത് എൻ്റെ ഇല്ല. അങ്ങനെ ക്വാളിറ്റി ഉള്ളത് ഞാൻ തന്നെ പറയണം, എൻ്റെ ഉള്ളത് ക്വാളിറ്റി കുറവാണെന്ന്. നമുക്ക് കച്ചവടമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ആണെങ്കിൽ ചിലപ്പം കുഞ്ഞിന് 2000 രൂപയെന്നും വരാം, വലിയതിന് 3000 രൂപയെന്നും പറയാം. ഇത് ചിലപ്പം വലുത് 1500 രൂപയ്ക്കും കിട്ടാം. അപ്പോൾ ആ ക്വാളിറ്റിയെ ബേസ് ചെയ്തിരിക്കും പ്രാവ്. ഇപ്പോൾ ഓസ്ട്രേലിയൻ വൈറ്റിൻ്റെ ഒരു 4 എണ്ണം ഉണ്ട്. ഒരു ആവറേജ് ക്വാളിറ്റിയാണ്, ഭയങ്കര ക്വാളിറ്റി ഒന്നും ഇല്ല. ഇതാണ് സംഭവം. ഇനി ഇതിൽ ഞാൻ ഒരു മണ്ണത്തരം കാണിച്ചു കേട്ടോ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓസ്ട്രേലിയൻ വൈറ്റിലെ ഇതൊരു മെയിലാണ് കേട്ടോ. ഇത് സൈസ് നിങ്ങൾക്ക് വലിപ്പം കണക്കൂട്ടാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടെ. നാടനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല സൈസ് ഉണ്ട്, പക്ഷേ ഇതിലും ഹെവി സൈസുള്ള ഓസ്ട്രേലിയൻ വൈറ്റൊക്കെ ഉണ്ട്. ഇത് വന്നിട്ട് ഈ ഓസ്ട്രേലിയൻ സീരീസിലെ ഒരു 4-5 കളറുണ്ട്. ഓസ്ട്രേലിയൻ ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, അങ്ങനെ 4-5 കളറുണ്ട്. ഇപ്പോൾ മിക്സഡ് കളറുകളുണ്ട്. ഓരോന്നിനും ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് വില മാറാം. ഇപ്പോൾ ഒരു നാടനെക്കാട്ട് മുകളിലോട്ട് സ്റ്റാർട്ടപ്പ് ഫാൻസി ആയിട്ടും തുറന്നുവിട്ട് വളർത്താൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഇത് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഫാൻഡയിലൊക്കെ തുറന്നുവിട്ട് വളർത്തിയ കാക്കയൊക്കെ ഒറ്റയടിക്ക് കൊത്തിക്കൊല്ലാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ സൺസൈഡ് വരെയൊക്കെ മാക്സിമം ചിലപ്പം പറന്നെന്ന് വരാം. ഇത് അതുപോലെയല്ല, ഇത് അത്യാവശ്യം തെങ്ങിൻ്റെ മുകളിൽ വരെ പറക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ കാണാനൊരു ലുക്കൊക്കെ ഉള്ള ഫാൻസി പ്രാവുമാണ്. അത്തരത്തിൽ കാറ്റഗറി പെട്ടതാണ് ഈ ഓസ്ട്രേലിയനിലെ എല്ലാ ഐറ്റവും. ഇത് അതിൻ്റെ ഒരു മെയിൽ പ്രാവാണ്. ഇത് കുറേ കൂടെ സൈസുണ്ട്. ആ, ഇതിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് ഓസ്ട്രേലിയൻ വൈറ്റ് അല്ല, ഇത് വൈറ്റ് ക്രോസ് ആണ്. ഇതിൻ്റെ വാല് കണ്ടോ, ഞാൻ ഇത് വീഡിയോയിൽ കാണിച്ചു തരാം തുറന്ന് വിട്ടിരിക്കണേ. ഇത് നോർമലി വൈറ്റ് പ്ലെയിൻ വാലായിരിക്കണം, ഇത് ചെറുതായിട്ടൊന്ന് വാല് പൊങ്ങിപ്പോയി. അത് കാരണം ഇത് ഞാൻ പണ്ട് എൻ്റെ ഓസ്ട്രേലിയൻ വൈറ്റ് ഫീമെയിൽ നല്ല ക്വാളിറ്റി കിടന്ന് അപ്പോഴേ ഒരിടത്ത് പോയിട്ട് ഇത് 350-400 രൂപയ്ക്ക് ഒറ്റ കിട്ടി. അങ്ങനെ ഞാൻ ഇതിനെ അങ്ങ് വാങ്ങിച്ച് ജോഡിയായി, കാര്യം നടന്നാൽ പോരെയെന്ന്. പക്ഷേ കുഞ്ഞുങ്ങൾ ഇറങ്ങിയപ്പോൾ എല്ലാം ഇങ്ങനെ നിൽക്കണം. ഫാൻഡയിലല്ല, ഓസ്ട്രേലിയൻ വൈറ്റും അല്ല, ക്രോസ് ബ്രീഡായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ക്രോസ് ബ്രീഡിൻ്റെ കേസ് ഇന്നാളൊരു വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞത്
നിങ്ങളോട് കഴിയുമെങ്കിൽ, അന്ന് ഞാൻ പക്ഷേ ഒരു 300 രൂപയോടെ ഇട്ടൊരു നല്ല ക്വാളിറ്റി ആണ് വാങ്ങിച്ചിട്ടിരുന്നെങ്കിൽ പിന്നീട് ഇറങ്ങിയ കുഞ്ഞുങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയിൽ വന്നേനെ. ലാസ്റ്റ് ഇപ്പോൾ ഇറങ്ങിയതിന് വെറും തൊപ്പി മാത്രമായിപ്പോയി, ബൂട്ട് പോലും ഇല്ലാത്ത പ്രാവ് ഇറങ്ങി. ഇതിൽ നിന്ന് രണ്ട് കുഞ്ഞിറങ്ങി, രണ്ടും ഇങ്ങനെയായി. അതിനുശേഷം രണ്ട് കുഞ്ഞിറങ്ങി, അങ്ങനെയായി. എല്ലാത്തിനും വാല് ഇതുപോലെ ആയി പോകണം. അപ്പോൾ ഓസ്ട്രേലിയൻ വൈറ്റ് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ വരും. ഞാൻ അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങൾ ഒരു ക്വാളിറ്റിയുള്ള പ്രാവാണ് ഒന്നുള്ളതെങ്കിൽ 10-500 രൂപ കൂടുതലിട്ട് ക്വാളിറ്റിയുള്ള അതിനെ ജോഡി വാങ്ങിച്ചിടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഇങ്ങനത്തെ 4 എണ്ണമാണുള്ള ഓസ്ട്രേലിയൻ വൈറ്റ്. അപ്പോൾ അടുത്തതായിട്ട് ഇന്ത്യയിലുള്ള ഏറ്റവും മെയിൻ പ്രാവിനെ കാണിച്ചു തരാം. ഇതാണ് സാധനം. ഇതൊരു നാടൻ്റെ ഇരട്ടി വെയിറ്റ്, ഇരട്ടി വലിപ്പവും ഉണ്ട്. ഇത് ഹോമർ എന്ന് പറയും. നമ്മുടെ മാടക്കളർ ഹോമറൊക്കെ കാണാം, റൈസിങ് ഹോമർ എന്ന് പറഞ്ഞ് അതുപോലത്തെ കാറ്റഗറിയിൽ തന്നെ വൈറ്റ് ഹോമറുണ്ട്. അതാണ് ഇത്. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രായമുള്ള പ്രാവ്. ഇത്രയും സൈസുണ്ട്, രണ്ട് കൈ കൊണ്ട് ഞാൻ പിടിച്ചിരിക്കുകയാണ്. നല്ല വെയിറ്റുള്ള ഹെവി സാധനമാണ്. ഇങ്ങനത്തെ ഒരു 6-7 പ്രാവ് കിടപ്പുണ്ട്. വൈറ്റ് ഹോമർ, പ്യുവർ വൈറ്റ്, നല്ല ക്വാളിറ്റിയാണ്. ഇത് ഞാൻ ഈ ഒരെണ്ണത്തിന് 1500 രൂപ ഇട്ടാണ് വാങ്ങിയത്. അങ്ങനെ 2-3 എണ്ണം അങ്ങനെ 1500, പേർ 3000 ഒക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ചിലപ്പം വില വ്യത്യാസവും ക്വാളിറ്റിയൊക്കെ പോലെ ഇരിക്കും. പേർ 3000 രൂപയൊക്കെ വിലയുണ്ട്. ഞാൻ കുഞ്ഞും 1500 രൂപയ്ക്കൊക്കെ വിറ്റായിരുന്നു. ആ ഒരു ക്വാളിറ്റിയുള്ള നല്ല ഹെവി സാധനമാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് വൈറ്റ് ഹോമർ. അപ്പോൾ ഇങ്ങനെ 4 കാറ്റഗറി പ്രാവാണ് ഈ ഒരു 10-14 പ്രാവിൻ്റെയിലുള്ളതിലുള്ളത്. ഓസ്ട്രേലിയൻ വൈറ്റ്, വൈറ്റ് ക്രോസ്, അതുപോലെ നാടൻ, പിന്നെ ഹോമർ ഒരു 6 എണ്ണം. അപ്പോൾ ഈ ഹോമർ അനത്തി തന്നെ 2-3 കാറ്റഗറി ഉണ്ട്. അതിൽ വേറൊരു ടൈപ്പ് ഉണ്ട്, ബ്യൂട്ടി ഹോമർ എന്ന് പറയും. അതും പ്യുവർ വൈറ്റും പ്യുവർ ബ്ലാക്കൊക്കെ ഉണ്ട്. നല്ല കാലിന് നീളമൊക്കെ ആയിട്ട് തത്തമ്മ ചുണ്ടുമായിട്ട് നല്ല ഭംഗിയുള്ള വേറൊരു കാറ്റഗറിയുണ്ട്. അതല്ല ഇത്. ഇത് റൈസിങ് ഹോമർ എന്നത്തി പെട്ടയിലെ വൈറ്റാണ് കേട്ടോ. എന്താ ഇതിൻ്റെയുള്ള വേറൊരു ഹോമറാണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് ബാക്കി ഹോമറുകളെയും വീഡിയോ ആഡ് ചെയ്യാം. ഇതൊക്കെ നല്ല ആരോഗ്യമുള്ള പ്രാവുകളാണ്. ഇത്രയുമാണ് എൻ്റെ പ്രാവ് ശേഖരം. പിന്നെ വെള്ളയോടെ എനിക്കൊരു നല്ല താല്പര്യമുണ്ട്, നല്ല ഭംഗിയായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് വൈറ്റ് ഞാൻ വാങ്ങിച്ച് വളർത്തുന്നത്. ഇനി ഒരുപാട് വൈറ്റ് ഇനത്തിൽപ്പെട്ട പ്രാവുകളുണ്ട് കേട്ടോ. ആളില്ല, നോക്കാൻ സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതിൽ തന്നെ നിൽക്കുന്നത്. കഴിഞ്ഞ 6 മാസമായിട്ട് എനിക്ക് കിട്ടിയ 2 കുഞ്ഞാണ് കേട്ടോ. ഇത് കുഞ്ഞ് കിട്ടാത്തതുകൊണ്ടല്ല, എല്ലാ തവണയും 3-4 കുഞ്ഞ് കിട്ടും. വലുതാവുമ്പം കാക്കുകുത്തി കൊല്ലും, പറന്നു പോവും, അങ്ങനെയൊക്കെ പല രീതിയിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നു. ഫുഡ് മാത്രം വച്ചു കൊടുക്കാൻ ഇവിടെ ആളുണ്ട്. പിന്നെ ഒരു സാധനം ഇതുപോലത്തെ എന്ത് സാധനമായാലും വളർത്തുമ്പോൾ അവർ നിന്ന് മെനക്കെട്ട് നോക്കിയാൽ മാത്രമേ ആ ഒരു ക്വാളിറ്റി കിട്ടത്തുള്ളൂ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. ഒറ്റ കയ്യിൽ നിൽക്കുന്നില്ല, സ്ലിപ്പായി പോകുക. പിന്നെ ആരും പിടിക്കാത്തതുകൊണ്ട് അത് പെട്ടെന്ന് ഒരാൾ വന്ന് പിടിക്കുമ്പോഴും അതും പേടിയാണ്.